അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ആശ്വാസമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന. കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ പെൻഷൻ പദ്ധതി കേന്ദ്ര ബജറ്റിലെ ഏറ്റവും വിപ്ലവകരമായ തീരുമാനമാണ്. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പ്രതിമാസം 3000 രൂപ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് 2019 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന. പ്രതിമാസ വരുമാനം 15,000 രൂപയോ അതിൽ താഴെയോ ഉള്ളവരെയാണ് പദ്ധതിയിൽ ചേർക്കുക. 18-40 ഇടയിൽ പ്രായമുള്ളവരുമാകണം. കൃഷിക്കാർ, സ്വയം സഹായ സംഘങ്ങൾ, കൂലിവേല ചെയ്യുന്നവർ, വീട്ടുജോലിക്കാർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്നിങ്ങനെ ഏത് ജോലികൾ ചെയ്യുന്ന ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ പെൻഷൻ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ആദായ നികുതികൾ അടയ്ക്കുന്നവർക്കും മറ്റ് പെൻഷൻ പദ്ധതികളായ NPS, ESI, EPF എന്നിവയിൽ അംഗമായവർക്കും ഈ പെൻഷൻ ലഭിക്കില്ല. പദ്ധതി പ്രകാരം വരിക്കാരൻ മരിക്കുമ്പോൾ ഭാര്യയ്ക്ക് പദ്ധതിയിൽ തുടരാം. അടുത്തുള്ള CSC കേന്ദ്രങ്ങൾ വഴിയാണ് പദ്ധതിയിൽ ചേരേണ്ടത്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ആധാർ കാർഡ് എന്നിവ നൽകി വേണം രജിസ്റ്റർ ചെയ്യാൻ. പദ്ധതി പ്രകാരം ഒരാൾക്ക് 60 വയസ്സാകുമ്പോൾ പ്രതിമാസം 3000 രൂപ പെൻഷൻ ലഭിക്കും. പദ്ധതിയിൽ നിന്ന് ഇടയ്ക്ക് വെച്ച് പിന്മാറാൻ അവസരമുണ്ട്. പദ്ധതിയിൽ ചേർന്ന് 10 വർഷത്തിന് മുൻപ് പിന്മാറിയാൽ അടച്ച തുകയോടൊപ്പം SB അക്കൗണ്ട് പലിശ മാത്രമാകും തിരിച്ചു കിട്ടുക. 18 വയസ്സുള്ള വ്യക്തി പദ്ധതിയിൽ ചേരാൻ പ്രതിമാസം 55 രൂപ അടയ്ക്കണം. ഇത്ര തന്നെ തുക സർക്കാരും അയാൾക്ക് വേണ്ടി നിക്ഷേപിക്കും. പ്രായം കൂടുമ്പോൾ അടയ്ക്കേണ്ട തുകയും വർദ്ധിക്കും. കൂടിയ മാസത്തവണ 200 രൂപയാണ്. അസംഘടിത മേഖലയ്ക്കുള്ള ലോകത്തെ തന്നെ ഏറ്റവും വലിയ പെൻഷൻ പദ്ധതിയായിരിക്കും ഇതെന്ന് പദ്ധതി പ്രഖ്യാപിക്കവേ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ പദ്ധതിയായ ശ്രം യോഗി മൻധൻ യോജന ഇതിനോടകം വൻ ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. യുവാക്കൾ ഏറെ ആവശ്യത്തോടെയാണ് പദ്ധതിയിൽ അംഗമാകാനെത്തുന്നത്. വെബ് ഡെസ്ക് തത്മയ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.